പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ പ്രേമചന്ദ്രൻ മാഷാണ്. സാധാരണ നിലയിൽ ഞങ്ങൾ സ്കൂളിൽ വലിയ പ്രവേശന ഉത്സവം നടത്തിയിട്ടാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിക്കാറുള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കൊറോണ എന്ന് പറയുന്ന മഹാമാരി വിതച്ചിട്ടുള്ള ദുരിതങ്ങളിൽപ്പെട്ട് നമ്മുടെ പല സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമാവുകയുണ്ടായി. അക്കൂട്ടത്തിലാണ് നിങ്ങളെ സ്വീകരിക്കുന്നതും. ഇത്തരം ഒരു ഓൺലൈൻ വേദിയിലൂടെ തന്നെ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാവരെയും സ്കൂളിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ്, വലിയ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ ചില കഥകൾ, ചില ഉദാഹരണങ്ങൾ, ഇതൊക്കെ മാത്രമാണ് മാഷ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പല ആളുകളും തീർച്ചയായിട്ടും ഇനിയും സ്കൂളുകൾ മാറാൻ വേണ്ടി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ നടക്കട്ടെ, നിങ്ങളുടെ താല്പര്യപ്രകാരം തന്നെ നടക്കട്ടെ. ആ നിലയിൽ നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, സ്കൂളുകൾ തിരഞ്ഞെടുക്കുക, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എങ്കിലും പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ സ്വന്തമായി കോഴ്സുകളും സ്വന്തമായി സ്കൂളുകളും തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. ഈ സ്വന്തം എന്ന് പറയുന്നത് പോലും തികച്ചും എല്ലാവരും പറയുന്ന, പൊതുവായി ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ എന്നത് മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കഴിയുക. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ചിന്തിച്ച് അങ്ങനെയൊക്കെ വളരെ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഒരു പൊതുബോധത്തിന് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിന് കീഴടങ്ങുകയാണ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. അങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങൾക്ക് വളരെ അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏറ്റവും വലിയ സർവകലാശാലകളിൽ, വലിയ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും എല്ലാം വളരെ പ്രിയപ്പെട്ടത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ്, കൊമേഴ്സ് വിഷയങ്ങളാണ്. ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ നിങ്ങൾ പോയാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ്. അതുപോലെ ഹൈദരാബാദ് സർവകലാശാലയിലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇങ്ങനെ വലിയ IASനൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ അവിടെയൊക്കെ പരിശീലനം നേടുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ഥലത്തും പ്രദേശത്തും അതിൻ്റേതായിട്ടുള്ള ചില പൊതുവായ ചില ധാരണകളുണ്ടാകും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾ കോഴ്സുകൾ പോലും തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം മാത്രമാണ് മാഷ് പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം. അവിടെയൊക്കെ നമുക്ക് ഏത് കോഴ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് വിഷയം പഠിക്കുന്നു, സയൻസ് പഠിച്ചാലും അതുപോലെ സാമൂഹ്യശാസ്ത്രം പഠിച്ചാലും അതുപോലെ വാണിജ്യശാസ്ത്രം പഠിച്ചാലും ഒക്കെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വലിയ പ്രാധാന്യങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ഒരു വിഷയം ഒന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ ചെറുതോ അല്ല. ഓരോ വിഷയത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യവും അതിൻ്റേതായിട്ടുള്ള പഠന മേഖലകളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതും മാത്രമാണ്. ചില ആളുകൾക്ക് ചിലത് വഴങ്ങും, ചില വിഷയങ്ങൾ ചില ആളുകൾക്ക് അങ്ങനെ വഴങ്ങുകയില്ല. അതൊക്കെ നമ്മുടെ ഒരു എന്താണ് പറയുക, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. ഓരോരാൾക്കും ബഹുമുഖ ബുദ്ധിയായിരിക്കും. അത് ചിലതിലൊക്കെ വളരെ പ്രാവീണ്യമുണ്ടായിരിക്കും, മറ്റ് ചിലതിൽ അത്ര പ്രാവീണ്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ നിലക്ക് പക്ഷേ യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു താല്പര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഊന്നൽ നൽകുക പഠിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്നൊക്കെ ഉള്ളതിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ വിഷയത്തോട് ഒരു തുറന്ന മനസ്സുള്ളൊരാവുകയും അതിൻ്റെ സാധ്യതകൾ ആരായുകയും അതിൻ്റെ കുറിച്ചിട്ടുള്ള നല്ല താല്പര്യപൂർവ്വം അതിനെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പിന്തുടർന്നാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ സംസാരിക്കാൻ ആലോചിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിനിമയുടെ കഥയുണ്ടായിരുന്നു, അതിലേക്ക് വരാം. ഈ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് ഉളവാകുക. മറിച്ച് സിനിമയുടെ കഥയാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ പിന്തുടർന്ന ഒരാളെന്ന നിലയിൽ മാഷ്ക്കും അതാണ് വലിയ താല്പര്യം. ഈ സിനിമയുടെ പേര്, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ പേര് വജിദ എന്നാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ആ സിനിമ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. WADJDA വജിദ. ഇതൊരു സൗദി അറേബ്യൻ സിനിമയാണ്. അതും സത്യത്തിൽ വേണമെങ്കിൽ അല്പം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചും പറയാം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം സിനിമ ഔപചാരികമായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നിരോധിക്കപ്പെട്ട ഒരു രാജ്യമാണ്.
സൗദി അറേബ്യ. അവിടെ സിനിമാശാലകളില്ല, പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് പിൽക്കാലത്ത് അത് പൂർണ്ണമായിട്ടും അത് നിരോധിക്കപ്പെട്ടു. സിനിമ എന്ന് പറയുന്നത് അങ്ങനെ അവരുടെ ഒരു കലാരൂപമായിട്ടോ ദേശീയ കലയായിട്ടോ അല്ലെങ്കിൽ ആളുകൾ കാണേണ്ടുന്ന ഒന്നായിട്ടോ അല്ല, അത് നിഷിദ്ധമായ ഒന്നായിട്ടാണ് പലപ്പോഴും അവിടെയുള്ള ആളുകൾ, ഭരണാധികാരികൾ അതിനു മുമ്പേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഇല്ല അവിടെ. അപ്പോൾ അവിടുത്തുകാരിയായിട്ടുള്ള സൗദി അറേബ്യൻ സ്വദേശിയായിട്ടുള്ള അവിടുത്തെ ഒരു വലിയ കവിയുടെ മകളായിട്ടുള്ള ഹൈഫ അൽ മൻസൂർ, സംവിധായികയുടെ പേര് ഹൈഫ അൽ മൻസൂർ, അവർ വിദേശത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അവർ ചെറിയ സൗദി അറേബ്യയിൽ സ്ത്രീകൾ വലിയ തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ അതിനൊക്കെ അവർ ഒരു പ്രമേയമായി എടുത്തുകൊണ്ട് നിരവധി ഡോക്യുമെൻ്ററി സിനിമകളൊക്കെ അവർ ചെയ്തു. അവരുടെ ആദ്യത്തെ കഥാ സിനിമയാണ് ഈ വജിത. ഈ സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് അവരിത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളെയും സമീപിക്കുകയുണ്ടായി. അപ്പോൾ പലരും ഇത് ആവേശത്തോടുകൂടി, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഗൗരവമുള്ളൊരു വിഷയമാണ്, അത് നിർമ്മിക്കാൻ തയ്യാറായി. പക്ഷേ ഈ ഹൈഫ അൽ മൻസൂർ എന്ന് പറയുന്ന സംവിധായികക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്താ നിർബന്ധം? അവർക്ക് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടത് അവരുടെ രാജ്യത്ത് വെച്ചാണ്, എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് അവർക്ക് സിനിമ ഷൂട്ട് ചെയ്യണം. അത് കേട്ടതോടുകൂടി പല കമ്പനികളും പറഞ്ഞു, അയ്യോ അത് നടപ്പില്ല, കാരണം അവിടെ സിനിമ നിരോധിച്ച രാജ്യമാണ്, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ സിനിമ ഷൂട്ടിങ്ങുകൾ നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്, അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുക, അത് പ്രയാസകരമായിരിക്കും. അവർ പക്ഷേ അവരുടെ ശ്രമങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരുന്നു. പലരും പിൻവാങ്ങിയിട്ടും അവർ അവരുടെ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചില്ല. അവസാനം ഒരു കമ്പനി തയ്യാറായി, അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്യാം എന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ഹൈഫ അൽ മൻസൂർ തൻ്റെ രാജ്യത്ത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കത് അറിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മതഘടന പിന്തുടരുന്ന ഒരു രാജ്യം, ഒരു രാജാവിൻ്റെ കീഴിൽ എല്ലാ കാര്യങ്ങളും രാജാവ് തീരുമാനിക്കും, ഒരു ശിക്ഷ നൽകിയാൽ അതിന് മറു ഒരു എന്താണ് പറയുക, ഒന്നും തന്നെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, കഠിനമായ ശിക്ഷകളുള്ള ഒരു രാജ്യത്താണ്, അവിടുത്തെ മുഴുവൻ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ സിനിമ ആ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. വലിയ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പക്ഷേ അവർക്ക് അവരുടെ രാജ്യത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് അവർക്ക് തൻ്റെ സിനിമയിൽ പറയേണ്ടുന്നത്. അത് മറ്റൊരു രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവർ ഒരു വാനിൽ, ചുറ്റും കറുപ്പ് തുണി കൊണ്ട് മൂടി, അതിൻ്റെ ഗ്ലാസുകളെല്ലാം മൂടി ഒരു വാനിലാണ് സംവിധായകൻ ഇരിക്കുന്നത്. ക്യാമറ പലയിടങ്ങളിലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നായിക നഗരത്തിലൂടെ നടന്നു പോകുന്നു, വാഹനങ്ങളിൽ പോകുന്നു, ആളുകൾ അഭിനയിക്കുന്നു. അപ്പോൾ ഇവർ ഒരു വാക്കി ടോക്കിയിൽ തൻ്റെ നടന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. അതൊരു ഷൂട്ടിംഗ് ആണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. ആ നിലയിൽ തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഹൈഫ അൽ മൻസൂർ ഈ സിനിമ സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. പക്ഷേ ആ സിനിമ സൗദി അറേബ്യയുടെ ഭരണവ്യവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾ പിന്നീട് ഉണ്ടാക്കി. എന്താണ് സിനിമയുടെ കഥ? വജിത എന്ന് പറയുന്ന 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിനകത്തെ നായിക. അവളുടെ വീട് കുറച്ച് സാമാന്യ സാമ്പത്തിക നിലയുള്ള വീടാണ്. എന്തോ ഉപ്പയും ഉമ്മയും തമ്മിൽ ചെറിയ എന്തോ ഒരു വഴക്ക് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഉപ്പ എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന ആളല്ല. അപ്പം അങ്ങനെ ഉമ്മ ഒരു സ്കൂളിലോ ഒരു ലൈബ്രറിയിലോ മറ്റോ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ആത്യന്തികമായ പ്രമേയം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ യാതൊരു തരത്തിലുള്ള അനുവാദവും ഇല്ലാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ വെച്ചിട്ടാണ് ഈ വജിത എന്ന് പറയുന്ന 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടാവുകയാണ്. സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ആഗ്രഹം ഉണ്ടാവുകയാണ്. അതിനൊരു കാരണം അവളുടെ കൂട്ടുകാരനായിട്ടുള്ള അബ്ദുള്ള. അവളെപ്പോഴും അയാളുടെ സൈക്കിളിൽ വന്നിട്ട് അവളെ ഉപദ്രവിക്കും, സ്നേഹപൂർവ്വം തന്നെ. അവളുടെ തട്ടം വലിച്ചു മാറ്റുക, അവളുടെ കയ്യിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോവുക. സൈക്കിളിൽ വന്നിട്ട് പോകുന്നത് കൊണ്ട് ഇവൾക്ക് അവനെ ഓടിപ്പിടിക്കാനും കഴിയില്ല. അപ്പോൾ അവൾ എപ്പോഴും പറയും, പിന്നെ ഞാൻ ഒരു സൈക്കിൾ ഞാനും വാങ്ങും, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിനക്ക് സൈക്കിൾ വാങ്ങാൻ കഴിയില്ലല്ലോ, സൈക്കിൾ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് എപ്പോഴും അബ്ദുള്ള അവളെ പരിഹസിക്കുക. അങ്ങനെ സിനിമ മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ റബ്ബലായിട്ടുള്ള, സ്കൂളിലെ പല ചിട്ടകളും ഒക്കെ തെറ്റിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വജിത എന്ന് നമുക്ക് മനസ്സിലാകും. സാധാരണ കുട്ടികൾ ധരിക്കുന്ന ഷൂ അല്ല അവൾ ധരിക്കുക. അവൾ നല്ല ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന, ചിലപ്പോൾ ആൺകുട്ടികൾ ഇടുന്നത് പോലെയുള്ള ഒരു ഷൂ ആണ് അവൾ ധരിക്കുക.
അങ്ങനെ പറഞ്ഞാൽ കേൾക്കുകയില്ല, ക്ലാസ്സിൽ ഖുറാൻ ചൊല്ലിക്കുമ്പോൾ അവൾക്ക് ചൊല്ലാൻ നേരമണ്ണം ചൊല്ലാൻ കഴിയില്ല, അവളെ ടീച്ചർ പുറത്ത് നിർത്തി വെയിലത്ത് നിർത്തി ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സീനുകളൊക്കെ ഇതിൻ്റെ ആദ്യമുണ്ട്. കുടുംബത്തിനകത്തും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഉപ്പായിക്ക് മറ്റൊരു കല്യാണം അവരുടെ വീട്ടുകാർ ആലോചിക്കുകയാണ്, കാരണം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ ഉമ്മ കൂടുതൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും ഉപ്പായുടെ ശ്രദ്ധ തന്നിൽ തന്നെ പിടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഉമ്മ. ഈ വീട്ടിനകത്ത് വളരെ ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്ത് വളരെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വളരെ കർശനമായ മത നിയമങ്ങൾ, സ്ത്രീ ഒരിക്കലും പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന യാതൊരു സൗകര്യവുമില്ലാത്ത അഥവാ വലിയ തരത്തിലുള്ള തൻ്റെ മുഖം മറച്ചുകൊണ്ട് മാത്രം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ഈ സിനിമയിലുള്ളത്. സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവർക്ക് പോലും അത് ഓടിക്കാൻ കഴിയുന്നില്ല. ഈ ഡ്രൈവർമാരുടെ വഴക്കുകൾ നിരന്തരമായി, പുരുഷ ഡ്രൈവർമാരുടെ വഴക്കുകൾ ഈ വജിതയുടെ ഉമ്മക്കടക്കമുള്ള സ്ത്രീകൾക്ക് നിരന്തരം കേൾക്കേണ്ടി വരുന്നു. ഇങ്ങനെ സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വജിത ഒരു ദിവസം ഒരു സൈക്കിൾ ഇങ്ങനെ നഗരത്തിലൂടെ ഒരു വാഹനത്തിന് പുറത്ത് വെച്ച് ആ ഒരു കടക്കാരൻ കൊണ്ടുപോകുന്നത് കാണുകയാണ്. അവൾ ഓടി അവൾ പോയി ആ കടക്കാരനോട് പറയും, എത്ര പൈസയാണ്? 800 റിയാലാണ് അതിന്. അപ്പോൾ അത്രയും പൈസ അവൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. ഉമ്മയോട് അവൾ ചോദിക്കും, അപ്പോൾ ഉമ്മ പേടിച്ചു ഒരു സൈക്കിൾ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമേ അല്ല. അങ്ങനെ അവൾ പലതരത്തിൽ ശ്രമിക്കുന്നു. അവൾ കാസറ്റ് മിക്സ് ചെയ്യുന്നു, പല ആളുകൾക്കും കയ്യിൽ കെട്ടാനുള്ള ചില സാധനങ്ങളൊക്കെ മെടഞ്ഞുണ്ടാക്കിയിട്ടൊക്കെ കൊടുത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ. വളരെ രസകരമായ സിനിമ, പക്ഷേ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവൾ നിരന്തരം ശ്രമിക്കും ഈ സൈക്കിൾ തനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി, പക്ഷെ അവൾക്ക് അത് പെട്ടെന്ന് സാധിക്കുകയുമില്ല. അങ്ങനെ ഇരിക്കെ സ്കൂളിൽ ഒരു ഖുറാൻ പാരായണ മത്സരം വരുന്നു. അത് റിലീജിയസ് ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഇവൾ അങ്ങനെയുള്ള റിലീജിയസ് ക്ലബിലൊന്നും അംഗമൊന്നുമല്ല, പക്ഷെ അവൾ ആ റിലീജിയസ് ക്ലബിൽ അംഗത്വം എടുക്കുന്നു. അവൾ അതിനെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചാൽ 1000 റിയാലാണ് സമ്മാനം കിട്ടുക എന്നുള്ളതാണ്. അവൾ അന്ന് മുതൽ അവൾ വളരെ കഠിനമായി, എങ്ങനെയാണോ ഖുറാൻ ഏറ്റവും മനോഹരമായി ചൊല്ലുക, എങ്ങനെയാണ് അതിലെ സംഭവങ്ങൾ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി ഓർമ്മിക്കുക, അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാകുന്നു വജിത. ഉമ്മ അവളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മത്സര ദിനം വന്നെത്തി ഏറ്റവും മനോഹരമായിട്ട് ഖുറാൻ വായിക്കുന്ന ആളുകളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട്, ഏറ്റവും നന്നായി ഖുറാനിലെ എല്ലാ വസ്തുതകളും മനഃപ്പാഠമാക്കിയിട്ടുള്ള ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വജിത ഒന്നാം സമ്മാനം നേടുന്നു. പക്ഷെ അവൾക്ക് അവൾ ഏറ്റവും ഈ ചീത്തക്കുട്ടി എന്നതിൽ നിന്നും സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയായിട്ട് മാറുന്നു അതോടുകൂടിയിട്ട്. പക്ഷേ അവൾ അവരുടെ, എന്താണ് നീ ചെയ്യാൻ പോകുന്നത്, ഈ 1000 രൂപ സമ്മാനം, ഈ 1000 റിയാൽ സമ്മാനം കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രിൻസിപ്പൽ ചോദിക്കും അവളോട്. വലിയ ആൾക്കൂട്ടം, ഓഡിറ്റോറിയത്തിൽ നിരവധി കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളുള്ളപ്പോഴാണ് ചോദിക്കുന്നത്. സമ്മാനം കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കണം, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. അതിനിടയിൽ നമ്മൾ സൈക്കിൾ ഓടിക്കാനൊക്കെ വളരെ പിന്നെ പ്രയാസപ്പെട്ടിട്ട് പഠിക്കുന്നുണ്ട്. അത് കേട്ടതോടുകൂടി എല്ലാവരും ആകെ അമ്പരന്ന് പോകുന്നു. ഇത് ആകെ വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നൊരു കാര്യമാണല്ലോ. വജിതൊക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ ഈ കഥ പറഞ്ഞു വന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ കാണേണ്ട ആളുകൾക്ക് പിന്നീട് നമുക്ക് കാണിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കഥ പൂർണ്ണമായിട്ടും പറയുന്നില്ല, വേണമെങ്കിൽ യൂട്യൂബിൽ ആ സിനിമ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിത് പറഞ്ഞത് നോക്കൂ, ആ സ്കൂളിലെ ഏറ്റവും റബലായ, നിരന്തരം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു കുട്ടിയിൽ നിന്ന് വജിത എങ്ങനെയാണ് ഒരു ലക്ഷ്യം മുന്നിൽ വിൽക്കുമ്പോൾ ആ സ്കൂളിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള കുട്ടിയായിട്ട് മാറിയത് എന്നുള്ളതാണ് മാഷ്ടർ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം. അത് അവളുടെ അതിനോടല്ല, അത് വേണം, ഒരു ലക്ഷ്യം മനസ്സിൽ ഉണ്ടാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ അവൾ ആരംഭിക്കുകയും ചെയ്തതോടുകൂടിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നു. അവളുടെ ലക്ഷ്യം ഏറ്റവും അവസാനം അവൾ കൃത്യമായി അവൾ സാധിച്ചെടുക്കുന്നു ഉണ്ട് ഈ സിനിമയിൽ. ഇതൊക്കെ നമുക്ക് ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അതാണ്, അതുകൂടിയാണ് പഠിക്കുന്നത്. കഥ മാത്രമല്ല പഠിക്കുന്നത്. ഈ സിനിമ സൗദിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി, വലിയ ഇതിന് ഓസ്കാർ പുരസ്കാരമൊക്കെ ലഭിച്ചു. അപ്പോൾ അതോടുകൂടിയിട്ട് സൗദി അറേബ്യയിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ സിനിമാ തിയേറ്ററുകൾ അനുവദിച്ചു, ഷൂട്ടിംഗ് അനുവദിച്ചു, സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി, അവിടെ വാഹനം ഓടിക്കാൻ അനുവാദം കൊടുത്തു. ഒറ്റ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ തരത്തിൽ നമ്മുടെ ഒരു
ചില ഡെഡിക്കേഷൻ, അത് സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹൈഫ അൽമൻസൂർ എന്ന് പറയുന്ന ഒരു യുവ സംവിധായിക അവരെടുത്തിട്ടുള്ള ഒരു ധൈര്യവും അവർ അതിനോട് കാണിച്ചിട്ടുള്ള ഒരു ഇഷ്ടവും അതിനു വേണ്ടിയുള്ള ആത്മസമർപ്പണവും തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ തീരുമാനത്തെ തന്നെ മാറ്റുന്നു. അവരുടെ കഥയിലെ വജിത ഒരു തീരുമാനമെടുക്കുന്നതോടുകൂടിയിട്ട് അവൾ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയായിട്ട് മാറും. ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സവിശേഷമായ ഒരു ഘട്ടത്തിൽ, ഒരു പ്രായത്തിൽ ആണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും ഉള്ളത് എന്നുള്ളത് മാഷ് അങ്ങനെ തുറന്ന് പറയാതെ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഏത് വിഷയം പഠിക്കുമ്പോഴായാലും ശരി, എന്ത് പഠിക്കുമ്പോഴായാലും ശരി, ഈ തരത്തിൽ നമുക്കൊരു ഒരു പാഷൻ, ഒരു ഇഷ്ടത്തോടുകൂടി നമുക്കത് പഠിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ പഠനത്തിൽ ഇന്ന് വരെ ഉള്ളതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മറ്റൊരു നിലയിലെത്തി, നിങ്ങളുടെ കഴിഞ്ഞ മാർക്കുകൾ ആരും തിരഞ്ഞു പോകുന്നില്ല, അത് എത്ര ഉയർന്നതായാലും എത്ര താഴ്ന്നതായാലും അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ പഠനത്തോട് കാണിക്കുന്ന ഒരു ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളെ നിശ്ചയിക്കുന്നത്. ഒരുപാട് പരിമിതികൾ, അത് ഗേൾസ് സ്കൂളിലായാലും നിങ്ങൾ മാറി പോകുന്ന ഏത് സ്കൂളിലായാലും ഒരുപാട് പരിമിതികൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. എല്ലാം തികഞ്ഞ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ പഠിക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ കുറ്റങ്ങളും കുറവുകളും കാണുന്നതിന് മുമ്പേ നമ്മൾ യഥാർത്ഥത്തിൽ വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ കെട്ടിയിട്ടുള്ള ഒരുപാട് പാടകളെയാണ്, ഒരുപാട് കളങ്കങ്ങളെയാണ്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സ്കൂളിൽ പോയാലും നമ്മൾ ആ കളങ്കം മാത്രമേ അവിടെ കാണുകയുള്ളൂ. ഒരു മറ്റൊരു കഥ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവസാനിപ്പിക്കാം. ഒരു ഭാര്യയും ഭർത്താവും ഒരു പുതിയ വീട്ടിൽ താമസിക്കാനായിട്ട് എത്തുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട്, അല്ലെങ്കിൽ അടുത്ത ദിവസം അവർ രാവിലെ എഴുന്നേറ്റ് ചായ കഴിക്കാൻ അവരുടെ ഡൈനിങ് ടേബിൾ വെച്ച ആ ഹാളിൽ എത്തുകയാണ്. ആ ചുറ്റും ചില്ല് ജാലകങ്ങളുള്ള ഒരു വിശാലമായ മുറിയാണത്. ആ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ വരാന്തയാണ്, പിന്നിലെ വരാന്തയാണ് കാണുക. ആ യുവതി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അവിടെ അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ പിറകിൽ അവിടുത്തെ വീട്ടുകാരി ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ ചൂണ്ടിയിട്ടാണ് അവൾ പറഞ്ഞത്. നോക്കൂ, അവർക്ക് ശരിയായി അലക്കുവാൻ അറിയില്ല കേട്ടോ. നോക്കൂ, അവരുടെ വസ്ത്രങ്ങളിലെല്ലാം മുഴുവൻ അഴുക്കുകൾ പറ്റി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഭർത്താവ് അത് നോക്കൂ, അവളൊന്നും പറഞ്ഞില്ല. വീണ്ടും അടുത്ത ദിവസവും ചായ കഴിക്കുമ്പോൾ അവൾ അത്ഭുതത്തോടുകൂടി ഭർത്താവിൻ്റെ ശ്രദ്ധ വീണ്ടും അതിലേക്ക് ക്ഷണിച്ചു. നോക്കൂ, ഇന്ന് അവർ വസ്ത്രങ്ങളൊക്കെ മാറ്റി എങ്കിലും അതിനകത്ത് അഴുക്കുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അവരുടെ പ്രശ്നമായിരിക്കില്ല, അവരുടെ വാഷിംഗ് മെഷീനിൻ്റെ പ്രശ്നമായിരിക്കും തീർച്ചയായിട്ടും അഴുക്കുകൾ പൂർണ്ണമായിട്ടും പോകാത്തത്. അപ്പോഴും ഭർത്താവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. മൂന്നാമത്തെ ദിവസവും ഈ യുവതി അത് തന്നെ അവർച്ച് അത്ഭുതകരമായിരിക്കുന്നു. നോക്കൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അതുമായിരിക്കില്ല, അവർ ഉപയോഗിക്കുന്നത് ഒരു നല്ല വാഷിംഗ് പൗഡർ ആയിരിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ടായിരിക്കാം അവരുടെ വസ്ത്രങ്ങളിലെ അഴുക്കുകൾ പോകാത്തത് എന്ന് പറഞ്ഞു. നാലാമത്തെ ദിവസം ആ യുവതി ചായ ഗ്ലാസ്സുകളോടുത്ത് അവിടെ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. അവൾ അതിശയത്തോടുകൂടി ഭർത്താവിനോട് പറഞ്ഞു, അവർ അലക്കാൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവർ വാഷിംഗ് മെഷീൻ മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ വാഷിംഗ് പൗഡർ മാറ്റിയിട്ടുണ്ടാകും. നോക്കൂ, എന്തൊരു വെണ്മയാണ് അവരുടെ വസ്ത്രങ്ങൾക്ക്, എന്തൊരു തിളക്കമാണ് അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് അല്പം നേരത്തെ രാവിലെ എഴുന്നേറ്റിരുന്നു, നമ്മുടെ ജനലിൻ്റെ ഗ്ലാസ്സുകളെല്ലാം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് തുടച്ച് വൃത്തിയാക്കിയിരുന്നു എന്ന് ഭർത്താവ് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടല്ലോ എവിടെയാണ് അഴുക്കുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും കാഴ്ചകളെ അത് ചിലപ്പോൾ നല്ലതാക്കി കൂടുതൽ തിളക്കത്തോടുകൂടി നിർത്തുന്നതും, അതുപോലെ ചിലപ്പോൾ അത് അല്പം കളങ്കമുള്ളതായിട്ടോ അല്ലെങ്കിൽ അല്പം തകരാറുള്ളതായിട്ടോ ഒരുപാട് കുറവുകളുള്ളതായിട്ടോ തോന്നിപ്പിക്കുന്നതും നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ ഉള്ള ചില നമ്മുടെ കാഴ്ചകളെപ്പോലും തടസ്സപ്പെടുത്തുന്ന ചില തോന്നലുകളൊക്കെയാണ് അത്. അവയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാറ്റിവെക്കേണ്ടുന്നത്. എവിടെയായിരുന്നാലും നമ്മുടെ കണ്ണുകൾ തുറന്നു തന്നെ വെക്കുക, നമ്മുടെ മനസ്സ് തുറന്നു വെക്കുക, നമ്മുടെ വിഷയത്തോട് നമ്മൾ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരായിട്ട് മാറുക, എപ്പോഴും എന്താണ് വളരെ ആഹ്ലാദകരമായ, വളരെ പ്രസന്നമായ ഒരു ഭാവത്തോടുകൂടി, ഒരു മനോഭാവത്തോടുകൂടി ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഈ പ്രായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലോകത്തിന് ഏറ്റവും തിളക്കം തോന്നിക്കുന്ന ഒരു പ്രായത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ തിളക്കം നിങ്ങളുടെ പഠനത്തിലേക്കും നിങ്ങളുടെ മൊത്തത്തിലുള്ള സർഗാത്മകമായ കാര്യത്തിലേക്കും എല്ലാം
വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.